നമസ്കാരം. നടി ആക്രമണ കേസിൽ ഗൂഢാലോചന നടത്തിയ വിഐപി ആലുവ എംഎൽഎ അൻവർ സാദത്ത് അല്ലെന്ന് വ്യക്തമാക്കി സംവിധായകൻ ബാലചന്ദ്രകുമാർ. വിഐപിയെ പേര് ചേർക്കാതെ തന്നെ ആറാം പ്രതിയായി പോലീസ് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ബാലചന്ദ്രകുമാറിന്റെ പ്രതികരണം. ഇതോടെ നടി ആക്രമണ കേസിൽ വിഐപി ആരെന്ന ചോദ്യം ശക്തമാവുകയാണ്. വിഐപി അൻവർ സാദത്ത് ആണോ എന്ന് സംശയം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ പലതവണ അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടു. അങ്ങനെ അത് അൻവർ സാദത്ത് അല്ലെന്ന് ഉറപ്പായി. നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ദിലീപിനെ ഏൽപ്പിച്ചത് വിഐപി ആണെന്നതുൾപ്പെടെ ബാലചന്ദ്രകുമാർ നേരത്തെ തന്നെ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിരുന്നു. ഇയാളുടെ വേഷം ഗദർ മുണ്ടും ഷർട്ടുമാണെന്നും ഇയാൾ ആലുവയിലെ ഉന്നതനാണെന്നും രാഷ്ട്രീയ പ്രവർത്തനാകാമെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ പല സംശയങ്ങളും ഉയർന്നിരുന്നു. ഇതിൽ ഒരാൾ ആലുവ എം എൽ എ ആയ അൻവർ സാദത്ത് ആയിരുന്നു എന്നാണ്. എന്നാൽ വിഐപി അൻവർ സാദത്ത് അല്ലെന്നാണ് ബാലചന്ദ്രകുമാർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. വിഐപി രാഷ്ട്രീയക്കാരനാകാം. രാഷ്ട്രീയവും ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഉന്നതൻ്റെ ചിത്രവും പോലീസ് കാണിച്ചിട്ടുണ്ട്. അതു സംബന്ധിച്ച വിവരങ്ങൾ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞത്. ദിലീപിൻ്റെ കുടുംബവുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് ഈ വിഐപി. കാവ്യമാധവൻ അദ്ദേഹത്തെ ഇക്ക എന്നാണ് വിളിച്ചത്. അദ്ദേഹം വന്നിരുന്നപ്പോൾ എല്ലാവർക്കും നല്ല പരിചയമുള്ളതായി തന്നെയാണ് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ പേര് പ്രതിപാദിക്കുന്ന ഒരു ശബ്ദരേഖയുണ്ടെന്നും അത് പരിശോധിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്നും ബാലചന്ദ്രകുമാർ പറയുന്നു. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് ദിലീപിന് കൈമാറിയതിൽ ഒരു ഉന്നതന് പങ്കുണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാറിൻ്റെ നേരത്തെയുള്ള പ്രതികരണം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസിൽ തുടർ അന്വേഷണത്തിന് കോടതി അനുമതി നൽകിയത്. ഇപ്പോൾ ആ വി ഐ പി അൻവർ സാദത്ത് അല്ലെന്ന് ബാലചന്ദ്രകുമാർ പറയുമ്പോൾ വി ഐ പി ആരെന്ന ചോദ്യം ശക്തമാവുകയാണ്.